അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2015 ഫെബ്രുവരി മാസം 1 മുതൽ 7 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2½ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ മാതൃസ്ഥാനത്ത് വ്യാഴൻ, ഷഷ്ഠഭാവത്തിൽ രാഹുവും, അഷ്ടമത്തിൽ ശനിയും, കർമ്മസ്ഥാനത്ത് അഹത്തിനും ബുധനും, ലാഭസ്ഥാനത്ത് ചൊവ്വയും ശുക്രനും, വ്യയസ്ഥാനത്ത് കേതുവാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനമായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കണ്ടത്തിനുമുള്ളോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ഹലോ, ആറ്റുകാലാശ്രം എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്നാ? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മോഡൽ വിവരം അറിയാൻ വേണ്ടിയാണ്. ജനിച്ച തീയതി പറയൂ. 1990 ജൂലൈ 1990. സമയം പറയൂ. ഉച്ചയ്ക്ക് 2:47 PM. നക്ഷത്രം വിശാഖം. വിശാഖ നക്ഷത്രത്തിന് 2013 മാർച്ച് മാസം 16 മുതൽ 2016 ജനുവരി 21 വരെ ശനി ദശയിൽ രാഹുവിൻ്റെ പീരീഡാണ്. ഇപ്പോൾ ഏഴരശ്ശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും. വിദ്യയ്ക്കും കുറച്ച് അലസതകളൊക്കെ ഉണ്ടാവും. വിവാഹത്തിനും തടസ്സങ്ങളൊക്കെ വരാം. ഏതായാലും ഇപ്പോഴത്തെ സമയം ഏഴരശ്ശനിയാണ്. 2015 ജൂലൈക്ക് ശേഷം കുറച്ച് മാറ്റം ഉണ്ടാവും. വേറെ എന്താ അറിയാനുള്ളത്? വിവാഹത്തിന് ജൂലൈ കഴിഞ്ഞ് വിവാഹത്തിനും ജോലിക്കെല്ലാം നല്ല സമയമാണ്. ശരി. മിഥുനരാശി. മകേരത്തിന്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിന്റെ 3/4 കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. പുറകി വാരം നന്നായിരിക്കും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 കഴിയും പൂയും ആയില്യവും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. അഗ്നിഭയം ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. ചെലവുകൾ വർദ്ധിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക. വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെന്നാ വിളിക്കുന്നത്? ഞാന് പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. എല്ലായനം എന്ന് പറയും. ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ പൊതുവായിട്ടുള്ള സമയം അറിയാൻ വേണ്ടിയായിരുന്നു. ജനിച്ച തീയതി പറയൂ. എന്തോ ജനിച്ച തീയതി? ജനിച്ച തീയതി 19/4/1968. 19/4/1968. സമയം പറയൂ. സമയം 11:30 രാത്രി. 11:30 രാത്രി അല്ലേ? 11:30 PM. നക്ഷത്രം ഉത്രാടം. ഉത്രാടം. ഉത്രാടത്തിന് 2013 മാർച്ച് മാസം 12 മുതൽ 2015 നവംബർ മാസം 11 വരെ വ്യാഴ ദശയിൽ ശുക്രന്റെ പീരീഡാണ്. സമയം കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം കുറച്ച് നല്ല പീരീഡാണ്. ജാതകത്തിൽ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടെല്ലാം 2015 ജൂലൈക്ക് ശേഷം നല്ല 2015 മുതൽ നല്ല കാലമാണ്. കഴിഞ്ഞ 2 വർഷം തൊഴിൽപരമായിട്ട് എന്താണ് ഇപ്പോ നല്ല സമയമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല പീരീഡാണ്. ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ടില്ലേ? രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കല്യാണ സമയം തുടങ്ങി. കഴിഞ്ഞു.
സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണോ? സാമ്പത്തികമായിട്ടും മാറ്റം മാറ്റങ്ങൾ ഉണ്ടാവും. സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. എല്ലാ കാര്യത്തിനും നല്ല സമയമാണ്. ശ്രമിക്കുക. എന്ത് ജോലിക്ക് പോകുന്നു? ഇപ്പൊ ഞാൻ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ശരി ശരി, നല്ല സമയമാണ്, ഒരു കുഴപ്പമില്ല. ചിങ്ങരാശി. മഹം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. അനാവശ്യമായിട്ടുള്ള പിന്നെ മുൻകോപം കഴിയുന്നതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ ശത്രുദോഷങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടകശിനി കാരണം വാഹന അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. തസ്കരഭയത്തിനും സാധ്യതയുണ്ട്. പട്ടി കടിക്കാതെയും മോഷണം പോകാതെയൊക്കെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വിധത്തിലും വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലല്ല മറ്റ് സ്ഥലങ്ങളിലായിരുന്നാലും പട്ടിയൊക്കെ പിന്നെ ഉള്ള സ്ഥലമാണെങ്കിൽ, പട്ടിയില്ലാത്ത സ്ഥലം വളരെ കുറവാണ്. മനുഷ്യരില്ലെങ്കിൽ പട്ടിക്ക് ഒരു കുറവും കാണില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികളുമായിട്ട് പട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ടൊക്കെ കളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീഴ്ചകളും മുറിവുകളും അപകടങ്ങളും എന്തെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കരഭയത്തിനും സാധ്യത കൂടുതലാണ്. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ. ഹലോ. എവിടെന്നാ വിളിക്കുന്നത്? ആ പറയൂ. ജനിച്ച തീയതി പറയൂ. 30/10/1997. സമയം 9:40 അല്ലേ? 9:40 പി എം ആണോ? AM ആണോ? PM. നക്ഷത്രം ചിത്തിരയാണോ? അതെ. ചിത്തിര നക്ഷത്രത്തിന് 2014 ജനുവരി 31 മുതൽ 2015 ഓഗസ്റ്റ് 1 വരെ രാഹുദശയിൽ ചന്ദ്രാപഹാര കാലമാണ്. ചിത്തിര നക്ഷത്രത്തിന് കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമയദോഷം ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റമുണ്ട്. ഏഴരശ്ശനി കാലമായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യയ്ക്ക് അലസത വരാൻ നോക്കണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. വിദ്യാ തടസ്സം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസമാർ കിട്ടാൻ സരസ്വതി പ്രീതി വരുത്തുക. മാറ്റം ഉണ്ടാവും. ശരി. തുലാരാശി. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിഷാദത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഇപ്പോൾ ഏഴരശ്ശനി കാലമാണ്. കർമ്മസംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന സൗക്കര്യം അനുഭവപ്പെടും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഈ വാരത്തിൽ മാറിക്കിട്ടും. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. തൊഴിൽപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുന്നത് നന്നായിരിക്കും. ആറ്റിയ ലാഷൻ, എവിടെന്നാ വിളിക്കുന്നേ? ജനിച്ച തീയതി പറയൂ. ജനിച്ച തീയതി 2007. ജൂലൈ 2007. സമയം? സമയം രാവിലെ 9:40. 9:40 അല്ലേ? രാവിലെയാണോ? രാവിലെ. അത്തം നക്ഷത്രത്തിന് 2014 ജൂലൈ മാസം 6 മുതൽ 2015 മാർച്ച് 7 വരെ ചന്ദ്രദിശയിൽ കേതുവിൻ്റെ പീരീഡാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം കുറച്ച് മാറിയിട്ടുണ്ട്. സമയം നല്ല പീരീഡാണ്. പ്രത്യേകിച്ച് എന്തറിയണം? മോനെ രാത്രി ഇപ്പൊ കുറെ നാള് കൊണ്ടേ ഉണ്ട്. രാത്രി ആകുമ്പോ ഉറക്കത്തിൽ എണീറ്റ് പോയി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്നിട്ട് പോയി ഛർദ്ദിക്കുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് കയറി കിടക്കും. വയറിന് അസുഖം ഉള്ളതുകൊണ്ടാണ് അതുള്ളത്. വയറിന് അസുഖം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക.
ഇല്ല സാറേ, ഞങ്ങള് പലയിടത്തും കൊണ്ടുപോയി മരുന്നുകളൊക്കെ ചെയ്ത് അങ്ങനെ അടുത്ത ചെറാളി അമ്പലത്തിൽ കൊണ്ടുപോയി പിന്നെ തിരുമേനി പറഞ്ഞു ഒരു 5 വയസ്സ് വരെ പിന്നെ വഴിപാടുകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ അതല്ല, അതിന്റെ കുഴപ്പമല്ല. ഇതിപ്പോ ജ്യോതിഷ പ്രകാരം വയറിന് അസുഖമുണ്ട്, വയറിന് അസുഖമുണ്ട്, വയറുമായിട്ട് ബന്ധം. അപ്പോൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, രാത്രി ദഹിക്കാത്ത ആഹാരങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, വളരെ ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മൾ ഈ വയറിന് അസുഖമുള്ളപ്പോൾ ജാതകത്തിലെ അസുഖങ്ങളുള്ളപ്പോൾ പരിഹാരങ്ങളും ചെയ്താൽ പറ്റില്ല. ഏറ്റവും ഈ ജാതകപ്രകാരം ഉദരരോഗം അവസാനം വരെ ഉണ്ട് ജാതകത്തിൽ. അതുകൊണ്ട് ഈ ജാതകപ്രകാരം ഉദര സംബന്ധമായിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് വയറ് നല്ല ക്ലിയറല്ല. ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളോ ഇങ്ങനെയുള്ള എണ്ണയിൽ പൊരിച്ച കാര്യങ്ങളൊക്കെ കഴിയുന്നതും കുറയ്ക്കുക, രാത്രിയുള്ള ആഹാരം വളരെ മിതമായിട്ട് വളരെ കുറയ്ക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് യാതൊരുവിധ അസ്വസ്ഥതയും വരില്ല, മറ്റു ബുദ്ധിമുട്ടുണ്ടാകില്ല. ശരി, ഓക്കെ. വൃശ്ചികരാശി വിഷാദത്തിൻ്റെ അവസാനത്തെ 15 അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽക്കൃതിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ അലസതകളൊക്കെ ഉണ്ടാവും, എല്ലാ പ്രവൃത്തികൾക്കും കുറച്ച് അലസത ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായിരിക്കും. സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണെങ്കിലും പൊതുവെ ഭാഗ്യവൃഷ്ടി ഈ വാരത്തിൽ ഉണ്ടാകും. ആറ്റിയലേഷൻ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കായംകുളം പുതുപ്പള്ളി. ജനിച്ച തീയതി പറയൂ. 1991 ഏപ്രിൽ 21. സമയം 99 ആണോ? സമയം പറയൂ. സമയം 2 മണി കഴിഞ്ഞ് 2:10 2:10 അല്ലേ? ഉച്ചക്കാണോ? ഉച്ചക്ക്. തിരുവാതിരയാണോ? തിരുവാതിരയ്ക്ക് 2014 August 31 മുതൽ 2017 January 24 വരെ വ്യാഴദശയിൽ രാഹുവിൻ്റെ പീരീഡാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ദോഷമുള്ള സമയമായിരുന്നു, ഇപ്പോൾ സമയദോഷം എല്ലാം മാറിയിട്ടുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ വരും. നന്നായിട്ട് പഠിക്കാൻ പറയുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ സമയദോഷങ്ങളോ ഒന്നും അതിനെ ബാധിക്കില്ല. പഠിക്കേണ്ട സമയത്ത് പഠിച്ചേ പറ്റുള്ളൂ. സമയദോഷമുണ്ട്, അതുണ്ടായിരുന്നു. സമയദോഷം എല്ലാം മാറി. 2014 November 2 തൊട്ട് നല്ല കാലം തുടങ്ങി. ഇപ്പം നല്ല സമയമാണ്. ഒരുവിധം പഠിക്കില്ല, ഉറക്കെ വായിക്കാൻ പറയണം. ഒരുവിധം പഠിക്കും, പക്ഷെ ഇപ്പൊ കുറച്ച് ആളുണ്ടെങ്കിൽ അഴപ്പ പഠിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തോ അവന് പഠിക്കാനായിട്ടിരിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം, അതെല്ലാം ശ്രദ്ധിക്കണം. സമയദോഷമുണ്ട്, കുറച്ച് ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധ വേണം. സമയദോഷമുണ്ട്, സമയദോഷമുണ്ട്, സമയദോഷം ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടൊക്കെ കഴിയുന്നതും കുറയ്ക്കാൻ നോക്കണം. കാരണം കൂട്ടുകാർ തെറ്റിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർ പറയുന്നത് പോലെ കേൾക്കുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് കൂട്ടുകാർ വഴി തെറ്റിപ്പോവാതെ സൂക്ഷിക്കണം. കാരണം കൂട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, അവർ നല്ലവരാവുകയും ചെയ്യും, ഇവരത് കേട്ട് മോശമാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ചെറിയ കാരണം, ഇപ്പോൾ അപകീർത്തിയേക്കാൻ കാരണമൊന്നും വേണോ, നിർബന്ധമൊന്നുമില്ല. എങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും ജീവിതത്തിൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പോലെയാണ്, കുപ്പി ഗ്ലാസ് പോലെയാണ്. നമ്മൾ ശകലം ഒന്ന് ശ്രദ്ധിച്ച് കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ തറയിൽ വീഴ്ന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, വളരെ ശ്രദ്ധ ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർ വളരെയധികം സൂക്ഷിക്കണം. ശരി, ഓക്കെ. ധനുരാശി. മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും ശത്രുതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും.
മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് വളരെ നന്നായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാജിഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ചോദ്യമാണ്. 4 PM വിശാഖമുണ്ട്. നമുക്ക് വിശാഖമാണല്ലോ വേണ്ട. വിശാഖം തുടങ്ങിയിട്ടേ ഉള്ളൂ. വിശാഖം 4 PM ആണ് വൈകുന്നേരം. വിശാഖത്തിന് 4 PM തുടങ്ങിയിട്ടേ ഉള്ളൂ. 2014 മാർച്ച് മാസം 5-6 മുതൽ 2015 ഫെബ്രുവരി മാസം 16 വരെ ശനി ദശയിൽ ആദ്യത്തിൻ്റെ പീരീഡാണ്. സമയദോഷമായിരുന്നു കഴിഞ്ഞ 4-5 വർഷക്കാലം. കുറച്ച് സമയദോഷം കൂടെ കാണുന്നുണ്ട്. കുറച്ച് അലസതയുണ്ടാവും. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും വയറിന് അസുഖമൊക്കെ ഉണ്ടാവും. ജോലിയുടെ കാര്യത്തിൽ സമയദോഷമുണ്ട്. ജൂലൈക്ക് ശേഷം നല്ല സമയമാണ്. ജൂലൈ കഴിഞ്ഞാൽ നല്ല സമയമാണ്. ഉത്രാടം നക്ഷത്രമാണ് അല്ലേ? ഉത്രാടം നക്ഷത്രത്തിൽ കഴിഞ്ഞ 2-3 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് കുറച്ച് മാറ്റം ഉണ്ടാവും. എന്ത് ജോലി ചെയ്യുന്ന ആള്? എന്ത് ജോലി ചെയ്യുന്നു? റെയിൽവേയിലാണ്. ഓക്കെ. അതിലിപ്പോൾ ഉത്രാടത്തിന് സമയം നല്ല പീരീഡാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഭാരക്കൂറിന് നല്ല സമയമാണ്. ധനുക്കൂറാണെങ്കിൽ മോശമാണ്. ശരി. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് മുൻകോപം കഴിയുന്നതും കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റിൽ ഏർപ്പെടുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് എന്ത് തൊഴിൽ ചെയ്തു കഴിഞ്ഞാലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ധനനഷ്ടങ്ങളോ വരുമ്പോൾ തന്നെ, ലോസ് വരുമ്പോൾ, അതായത് ധനനഷ്ടം വരുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കണ്ടശനി കാലമായതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തൊഴിൽപരമായിട്ട് നഷ്ടങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. എല്ലാ വിധത്തിലും പൂർണ്ണമായിട്ടും നഷ്ടം വന്ന് സകലതും കയ്യിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നഷ്ടം വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൊണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹലോ. ആറ്റിയാലേഷൻ. എവിടുന്നാ വിളിക്കുന്നത്? സാറേ, കൊല്ലത്തിരുന്നാണ്. ജനിച്ച തീയതി പറയൂ. 11/10/1984. സമയം പറയൂ. സമയം 11:55 AM. 11:55 AM. നക്ഷത്രം അശ്വതി. അശ്വതിയാണ് സാറേ. അശ്വതിക്ക് 2014 October 26 മുതൽ 2016 April 26 വരെ ചന്ദ്രദശയിൽ രാഹുവിന്റെ പീരീഡാണ്. കഴിഞ്ഞ 2-3 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ പാപദോഷം കാണുന്നുണ്ട്. 2014 November 2 തൊട്ട് കുറച്ച് മാറ്റമുണ്ട്. അടുത്ത 2 വർഷം ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട്. കുട്ടി ജനിച്ചിട്ടില്ല. കുട്ടികളായിട്ടില്ല. ഈ ജാതകത്തിൽ കുട്ടികൾക്ക് യോഗമുണ്ട്. അത് സന്താന യോഗം ജാതകത്തിൽ ഇപ്പോൾ ഉള്ള പീരീഡ് രാഹുവിൻ്റെ പീരീഡാണ്. 2016 April 26 ശേഷം ഏറ്റവും നല്ല സമയമാണ്. എങ്കിലും ഇപ്പോൾ ശ്രമിക്കുക. അത് രണ്ടുപേരുടെയും പുരുഷൻ്റെ ജാതകം കൂടെ വെച്ച് വേണം സന്താന യോഗം പറയാൻ. കാർത്തികയാണ് അല്ലേ? കാർത്തിക ഡേറ്റ് ഓഫ് ബർത്ത് സമയമല്ല അറിയാമോ? 5/11/1979. സമയം പറയൂ. സമയം അറിയണം. സമയം അറിഞ്ഞാലേ അറിയാൻ പറ്റൂ. ജാതകത്തിൽ വല്ല ദോഷം വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ പറ്റൂ. സ്ത്രീ ജാതകത്തിൽ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. കുട്ടികളുണ്ടാവും. പിന്നെ രണ്ട് ജാതകം കൂടെ ഒരു ജ്യോത്സ്യനെ കാണിച്ചതിന് ശേഷം
അതിലെപ്പോഴാണ് മറ്റു കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നോക്കുക. കാരണം രണ്ട് ജാതകം കൂടെ നോക്കിയാൽ മാത്രമേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. സ്ത്രീ ജാതകത്തിന് വലിയ കുഴപ്പമില്ല. സന്താനലബ്ധിക്കുള്ള വിഷ്ണുപ്രതി വരുത്തുക, മാറ്റം ഉണ്ടാവും. ആ അങ്ങനെ ധരിക്കുന്നത് നല്ലതാണ്. ശരി, ഓക്കെ. മീനൻ രാശി പുരുട്ടായുടെ അവസാനത്ത് പതിനഞ്ച് നാളിൽ ഉത്തരട്ടാതി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഭാരം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും, ദാമ്പത്യപരമായിട്ടും പൊതുവെ നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം സമാധാനമൊക്കെ ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മാത്രം ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവുള്ളവരോ അപകട സാധ്യതയൊക്കെ വളരെ കൂടുതലായുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നന്നായിരിക്കും. മുരുകൻ ബാംഗ്ലൂരിൽ നിന്ന് എഴുന്നെഴുത്ത് ആറ്റുകാൽ രാശിസാറിന് വേണ്ടി അനന്ത വക്താരം പരിപാടി എല്ലാ ആഴ്ചയും കാണാറുണ്ട്. ഈ കത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് എഴുതുന്നത്. ഞങ്ങളുടെ മകൻ്റെ കാര്യം അറിയാൻ വേണ്ടി കത്തെഴുതുന്നു. മകൻ ഈ വർഷം ബിടെക് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ജോലി ഒന്നും ശരിയായിട്ടില്ല. നാട്ടിൽ തിരുവനന്തപുരത്താണ് പഠിത്തം പൂർത്തിയാക്കിയത്. മകൻ്റെ പേര് ശ്രീനാഥ് ഭരണി നക്ഷത്രം. 8/7/1991. ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? വിദേശത്ത് പോകാൻ സാധ്യതയുണ്ടോ? നാട്ടിൽ 4 സെൻറ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ യോഗമുണ്ടോ? തുടങ്ങിയ ഒരു നീണ്ട കത്താണ് എഴുതിയിരിക്കുന്നത്. ജാതകത്തിൽ 2015 നവംബർ 16 മുതൽ 2014 നവംബർ 2 വരെ കണ്ട ശനിയും 2014 നവംബർ 2-3 മുതൽ 2.5 വർഷത്തേക്ക് അഷ്ടമശനിയുടെ ദോഷകാലവും കൂടെയാണ്. ഭരണി നക്ഷത്രത്തിന് സമയം അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള പഠനം നന്നായിരിക്കും. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുന്നതെല്ലാം കൊള്ളാം. 2017 ജൂൺ മാസം 6 വരെ രാഹുർ ദശയിൽ രാഹുറിൻ്റെ പീരീഡ്. 2019 ഒക്ടോബർ 30 വരെ രാഹുർ ദശയിൽ വ്യാഴാപഹാര കാലമാണ്. സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹനിർമ്മാണത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. വലിയ ദോഷങ്ങളൊന്നും ജാതകപ്രകാരം കാണുന്നില്ല. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ട് പ്രത്യേകം സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ അനന്ത വജ്ഞാതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം ബി ഒ, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്ത വജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.